രോഗിയായ മുത്തശ്ശിക്ക് കൂട്ടിരിക്കാൻ എത്തിയ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ടു പേർ അറസ്റ്റിലായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിലെ 16-ാം വാർഡിൽ ശ്വാസം മുട്ടലിന് ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശിക്ക് കൂട്ടിരിക്കാൻ എത്തിയ ചിറയിൻകീഴ് കിഴിവിലം സ്വദേശി അരുൺ ദേവിന് ക്രൂര മർദ്ദനമേറ്റത്. മർദ്ദനത്തെ തുടർന്ന് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയ യുവാവിനെ അവിടെയെത്തിയും സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചിരുന്നു. അരുൺദേവിന്റെ അമ്മുമ്മ ജാനമ്മ ശനിയാഴ്ച 11:30 മരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാവിലെ 7-നായിരുന്നു സംഭവം. വീട്ടിൽ നിന്ന് മുത്തശ്ശിക്ക് കൊടുത്തയച്ച കഞ്ഞി വാങ്ങാൻ അരുൺദേവ് മുകളിലത്തെ നിലയിലെ വാർഡിൽ നിന്ന് താഴെയെത്തി മടങ്ങുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർ ഗേറ്റിൽ തടഞ്ഞു. കാര്യം പറഞ്ഞിട്ടും ചെവിക്കൊണ്ടില്ല. തുടർന്നുണ്ടായ വാക്കേറ്റത്തിൽ അരുൺദേവിനെ വിഷ്ണു എന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ വലിച്ചകത്തേക്ക് കൊണ്ടുപോയി മറ്റുള്ളവരും ചേർന്ന് മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു. വിഷ്ണു ഉൾപ്പെടെ 3 സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ അരുൺദേവ് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസ് കേസെടുത്ത് അന്വേഷണവും തുടങ്ങി. ഇതിനെ തുടർന്നാണ് അറസ്റ്റ്. അത്യാഹിത വിഭാഗത്തിലുൾപ്പെടെ CCTV ക്യാമറകൾ ഇല്ലാത്തത് സെക്യൂരിറ്റി ജീവനക്കാർക്ക് എളുപ്പമാകുന്നു എന്ന ആക്ഷേപം പരക്കെയുണ്ട്. ഇതിനു മുൻപും സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അധികൃതർ നടപടിയെടുക്കാൻ കൂട്ടാക്കില്ല എന്നാണ് പരാതി. ഒരാഴ്ചക്കിടെയുള്ള രണ്ടാമത്തെ സംഭവമാണിത്. സമാനമായ രീതിയിൽ കഴിഞ്ഞ 11 സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഡയാലിസിസിനെത്തിയ രോഗിയുടെ മകളെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചു എന്ന പരാതി ഉയർന്നിരുന്നു. 18-ാം വാർഡിൽ നിന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് ഡയാലിസിസിനെത്തിച്ച പിതാവിനെ കിടക്കയിലേക്ക് എടുത്തുകിടത്താനായി ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരം സഹായത്തിനായി എത്തിയതായിരുന്നു മകൾ. എന്നാൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഇവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. ഇത് ചോദ്യം ചെയ്തതോടെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.